പാലാ നഗരത്തിലേക്കാണ്. നഗരത്തിൽ ഈ വൈദ്യുത പോസ്റ്റുകളിൽ തീ പിടിക്കുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 5-ലധികം തവണ നഗരത്തിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. തീ പിടിക്കുന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെടുന്നത് വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. വൈദ്യുതി പോസ്റ്റുകളിൽ നിന്നും കണക്ഷൻ നൽകുന്ന ബോക്സുകളിലാണ് തുടർച്ചയായി തീ പിടിക്കുന്നത്. ഏറെ നേരം തീ കത്തിയതിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് നൽകിയിരുന്ന സർവീസ് വയറുകൾ കത്തി നശിച്ചിരുന്നു. വയർ കത്തി ഉരുകി വീണ് കേബിൾ ടിവി ഫൈബർ കേബിളുകളും തീ പിടിച്ച് നശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചെരുപ്പ് വിൽപ്പന സ്ഥാപനത്തിന് സമീപമാണ് പോസ്റ്റിൽ തീ ഉണ്ടായത്. കൃത്യസമയത്ത് തീ കെടുത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഒരു സൗണ്ട് കേട്ടു, ഞാൻ കാറ്റ് മേടിച്ച് അങ്ങ് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നിന്ന് കത്തുന്നതാണ്. പെട്ടെന്ന് ഞാൻ വേറൊന്നും നോക്കിയില്ല, നമ്മുടെ കടയുടെ സുരക്ഷിതം നോക്കിയില്ല. ആൾക്കാർ ഇതിൻ്റെ കീഴേക്കട വരുന്നുണ്ട്, വണ്ടി ആ വീഴേക്കകത്ത് കാണാം, വണ്ടിയെല്ലാം പോകുന്നുണ്ട്. വണ്ടി മാറ്റിച്ചു, അന്നേരം ഓർത്ത് വിളിച്ചില്ല. പിന്നെ KCB വിളിച്ചു, KCB വിളിച്ച് അവർ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പം അവർ ഫയർഫോഴ്സിനെ വിട്ടു. എന്നാലും കൃത്യസമയത്ത് ഇവർ വന്നുകൊണ്ട് ഒരു വൻ ദുരന്തം ഒഴിവായി. ടൗണിൽ പലയിടങ്ങളിലായി ഇതിനോടകം നിരവധി തവണ വൈദ്യുതി പോസ്റ്റുകളിൽ തീ പടർന്നിട്ടുണ്ട്. മുൻപ് വൈദ്യുതി ലൈനുകളിൽ നിന്നും സർവീസ് വെയർ വഴി നേരിട്ടാണ് കണക്ഷൻ നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ പോസ്റ്റുകളിൽ പ്രത്യേക ബോക്സ് സ്ഥാപിച്ച് അതുവഴിയാണ് കണക്ഷൻ നൽകുന്നത്. കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളുള്ള പ്രദേശത്ത് 8 കണക്ഷൻ നൽകാവുന്ന ബോക്സുകളിൽ ഇരട്ടിയോളം കണക്ഷൻ നൽകുന്നതാണ് തീപിടുത്തത്തിന് കാരണമാകുന്നത്. ഇത്തരം ബോക്സുകൾ കണ്ടെത്തി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും കൂടുതൽ കണക്ഷൻ നൽകാവുന്ന ബോക്സുകൾ സ്ഥാപിച്ചു വരികയാണെന്നുമാണ് KACB അറിയിക്കുന്നത്. 24 കോട്ടയം.